ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവര് എന്നെ കാണാനാണ് അവര് രക്ഷകർത്താക്കളത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ മൈക്കിലോട്ട് സംസാരിച്ച അനാമിക പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥിനി കൊച്ചുമോള് പറഞ്ഞ പോലെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ പറയുന്നത്. ഒന്ന്, അവർ പഴയ ഒരു ഘട്ടത്തിലാണ് അവരുടെ ക്ലാസ് നടക്കുന്നത്. അവരുടെ ഈ കോമ്പൗണ്ടിൻ്റെ ഒരു സൈഡിൽ ഈ ഒരു വലിയ മരം നിൽക്കുകയാണ്, ഒരു പാഴ്മരമാണ്. ആ മരത്തിൽ പുഴുവിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ആ മരം പിന്നെ വളർന്ന് ഇവർ ഇരിക്കുന്ന പിന്നെ പിന്നെ ഘട്ടത്തിലേക്ക് വന്ന് വിഴുകയാണ്. അപ്പോൾ അവർക്ക് ആഹാരം കഴിക്കുന്നതിനും ഇരുന്ന് ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതിനൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെയാണ് അവർ അവിടെ ഒരു ദിവസം പിന്നെ പ്രതിഷ്ഠിക്കുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്തു. ഞാൻ അറിഞ്ഞു പറഞ്ഞതിന് ഞാനിതിൽ ഇടപെട്ടിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ജില്ലാ കളക്ടർക്കും DDക്കും ഒക്കെ നിർദ്ദേശം കൊടുത്തിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിലെ യോഗങ്ങളും ഗവൺമെൻറ് കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അതിലിപ്പോൾ 3.9 കോടി രൂപ കിഫി ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അത് ഒരു 3 ആഴ്ചയ്ക്കും പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു നല്ലൊരു ഘട്ടം കിട്ടുന്നതിന് വേണ്ടി അവിടെ കഴിയും. ഇത് കൂടാതെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ഞാൻ തന്നെ അനുവദിച്ചിട്ടുണ്ട്. അതിന് ഇവർക്ക് 4 ക്ലാസ് റൂം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പിന്നെ പ്രോജക്റ്റ് തയ്യാറാക്കി പിന്നെ ഗവൺമെൻറിൻ്റെ പരിഗണനയിലാണ്. അതും എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ വേണ്ടി പിന്നെ കഴിയും. പിന്നെ അവർക്കവിടെ സ്ഥലക്കുറവുണ്ടെന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്തെ ഡയറ്റിൻ്റെ സ്ഥലം ഒരുപാട് സ്ഥലം വേക്കൻ ഒഴിഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥലവും കൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പിന്നെ അവർക്ക് ഘട്ടം കിട്ടാൻ എങ്ങനെ കഴിയുമെന്ന് സംബന്ധിച്ചോളം ആലോചിക്കുകയാണ്. കളക്ടറോട്ട് ഞാൻ ഇപ്പോൾ സംസാരിച്ചു, അതേപോലെ തന്നെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട്ട് സംസാരിച്ചു. കുട്ടികൾ വന്ന ശേഷം തന്നെ അവിടുത്തെ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചു. സംസാരിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവർക്ക് ലാബിൻ്റെയും ലൈബ്രറിയുടെയും പിന്നെ പ്രശ്നമുണ്ട്. അപ്പോൾ ലൈബ്രറിയുടെ പ്രശ്നം ഉടനെ പരിഹരിക്കപ്പെടാൻ കഴിയുന്ന പ്രശ്നമില്ല. ലാബിന് ഞാൻ അവർക്ക് ഒരു ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാബ് നിർമ്മിക്കുന്നതിന് വേണ്ടി അടിയന്തരമായിട്ടൊരു ആവശ്യമുള്ള ഒരു ഫണ്ട് എത്രയാണ് വേണ്ടതെന്നുള്ളവരെനിക്കറിയില്ല. ഫണ്ട് അനുവദിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പിന്നെ താൽക്കാലികമായിട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരുന്ന പഠിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഈ വരാൻ പോകുന്ന 1 ആഴ്ചയ്ക്കും ചെയ്യും. ഞാൻ ഈ സൂചിപ്പിച്ച ഇവരുടെ പ്രശ്നങ്ങൾ പെർമനൻ്റായിട്ട് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഈ കാര്യങ്ങളും ഈ ഘട്ടവും എല്ലാം കെട്ടി പിന്നെ കഴിയുമ്പോൾ പരിഹാരം കാണുമെന്നാണ് പറയാറുള്ളത്. അഫ്സൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഫ്സലും വന്നിട്ടുണ്ട്. അഫ്സൽ ഇന്നലത്തെ മീറ്റിംഗിൽ ഉണ്ടായിരുന്നോ? എന്താ തീരുമാനിച്ചത്? പക്ഷെ അവരെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബാത്റൂമും ഒക്കെയാണ്. അവരുടെ മരം മുറിക്കണം. അവിടെ PTA ഫങ്ഷൻ ചെയ്യുന്നില്ലെന്ന് പറയുന്നു. അത് ശരിയാവില്ല. അപ്പം എന്തായാലും ഈ 20 കാര്യങ്ങൾ പരിഹാരം കാണാമെന്നുള്ള നിലയിലാണ്. കൈയെടുത്ത് പരിഹരിച്ചില്ലേ?